Hi guys, welcome to our channel കോഴിക്കോടൻ സഞ്ചാരി. ഇന്നത്തെ നമ്മളുടെ വീഡിയോ മുംബൈയിലെ ഫിലിം സിറ്റിനെ കുറിച്ചിട്ടാണ്. ഫിലിം സിറ്റിന്റെ ഒഫീഷ്യൽ നെയിം ദാദാ സാഹേബ് ഫാൽക്കെ ചിത്രനഗരി എന്നാണ്. ഇത് ഏകദേശം 520 ഏക്കറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ 16 ഇൻഡോർ സ്റ്റുഡിയോസും 42 ഔട്ട്ഡോർ സ്റ്റുഡിയോസും ആണ് ഉള്ളത്. മുംബൈ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിൽ വരിക ബോളിവുഡ് അല്ലെങ്കിൽ എന്താ സിറ്റി ഓഫ് ഡ്രീംസ് എന്നാണ്. അപ്പം ഇവിടേക്ക് മിക്കവരും വരിക ഒരു ബോളിവുഡ് ആക്ടേഴ്സിനെ കാണാനോ അല്ലെങ്കിൽ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഓരോരോ പ്ലേസിൽ നമുക്കത് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഫിലിം സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒന്നല്ലെങ്കിൽ രണ്ട് ഷൂട്ടിംഗ് നമ്മൾ ഉറപ്പായിട്ടും കാണും. അപ്പം ഞങ്ങളും ആദ്യമായിട്ടാണ് ഒരു ഫിലിം സിറ്റി വിസിറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളും എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഇവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പെർ പേഴ്സൺ ടിക്കറ്റ് ₹999 ആണ്. പിന്നെ ഓരോരോ ടൈമിംഗ് ആണ്, അതായത് ബാച്ച് അനുസരിച്ചിട്ടാണ് ഇവർ AC ബസ്സിൽ നമ്മളെ ഉള്ളിലേക്ക് കയറ്റുക. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 11, പിന്നെ 12:30, പിന്നെ 2:30, പിന്നെ 4:30 ടൈമിംഗ് ഉള്ളത്. അപ്പോൾ ആ ടൈം അനുസരിച്ച് നിങ്ങൾ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആവുമല്ലോ. പിന്നെ എല്ലാ ഡേയ്സും ഇത് ഓപ്പണും ആണ്. അതിനുശേഷം നമ്മൾ ബസ് കയറി കഴിഞ്ഞാൽ ഒരു ഗൈഡ് ഉണ്ടാവും. ഗൈഡ് നമ്മളെ എൻ്റർടൈൻ ചെയ്യും, കുറേ തമാശകളൊക്കെ പറയും, മിമിക്രിയൊക്കെ ചെയ്യും. പിന്നെ ബേസിക്കലി ഈ ബോളിവുഡ് ഹിസ്റ്ററിനെ കുറിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടെ ബോളിവുഡ് തീം പാർക്കാണ്. ഈ ബോളിവുഡ് തീം പാർക്ക് ഉണ്ടാക്കിയിട്ട് അധികം കാലമായിട്ടില്ല. ആകെ ഈ April 2022 ഉണ്ടാക്കിയത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറേ പെയിൻറ്റിങ്സ് ആർട്ടിസ്റ്റിൻ്റെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ പല സ്ഥലങ്ങളെ സെറ്റ് പോലെയാണ്, അതായത് രാജസ്ഥാൻ, ഗുജറാത്തത്തെ മാതിരി. പിന്നെ പണ്ടത്തെ കുറേ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ സെറ്റ് നമുക്ക് തോന്നും, കൊട്ടാരമായിട്ടും. പിന്നെ കുറേ കോസ്റ്റ്യൂംസ് അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കുറേ സെൽഫീസ് എടുക്കാനുള്ള സ്ഥലം നിങ്ങൾക്ക് അവിടെ ഇഷ്ടം പോലെ കിട്ടും. അപ്പം അതും നിങ്ങൾ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യും. ഞങ്ങൾ ആദ്യം തന്നെ കയറിയത് ബോളിവുഡ് ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക എന്ന്. പക്ഷേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ നല്ലതായിരുന്നു. അവിടെ ഇരുന്നതിന് ശേഷം ആങ്കർ വന്നിട്ട് കുറേ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പി കെൻ്റെ ഒറിജിനൽ അല്ല, പക്ഷേ ആ വേഷമൊക്കെ ഇട്ടിട്ടുള്ള ക്യാരക്ടറിനെ പോലെ അഭിനയിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവർ വന്നിട്ട് മാജിക് ഷോ, പിന്നെ ഡാൻസ്, പിന്നെ പാട്ട്, മിമിക്രി, അങ്ങനത്തെ കുറേ സ്റ്റാൻഡപ്പ് കോമഡി എല്ലാം ഉണ്ടായിരുന്നു. നല്ലോണം ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ അവർ ഓഡിയൻസിനെയും ഇൻവോൾവ് ആക്കിയിട്ടുണ്ടായിരുന്നു. വളരെയധികം എൻ്റർടൈനിങ് ആയിരുന്നു.
ബോളിവുഡിൻ്റെ ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് കുറേ സെൽഫീസ് എടുത്തു. അവിടെ സെൽഫീസ് എടുക്കാൻ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, കുറേ സെറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, രാജസ്ഥാനായാലും നമ്മുടെ സൗത്ത് ഇന്ത്യനായാലും. പിന്നെ കുറേ പണ്ടത്തെ മൂവീസ്, അതായത് ഗോൾമാളത്തെ ബൈക്ക്, പിന്നെ 3 ഇഡിയറ്റ്സിൻ്റെ ചെയർ, പിന്നെ ജയിൽ, അങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഞങ്ങളെല്ലാവരും പോയിട്ട് ഫോട്ടോ എടുത്തു. അതിന് ശേഷമാണ് നെക്സ്റ്റ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ ഇവിടെ ക്യാൻറ്റീനും ഉണ്ട്, അപ്പം നമുക്ക് റിഫ്രഷ്മെൻറ്റ്സും അവിടുന്ന് വാങ്ങിച്ച് കഴിക്കാം. നമുക്ക് കുറേ ടൈമുണ്ട്, അവരങ്ങനെ ഒന്നും പറയില്ല നമ്മൾ ഇപ്പോൾ പോകണം എന്നുള്ള. ആ ടൈമിങ്ങൊന്നും അവർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ ബോളിവുഡ് തിയേറ്ററിലേക്ക് പോയത്. ബോളിവുഡ് തിയേറ്ററിൻ്റെ സൈഡിൽ നമ്മൾ വാക്സ് മ്യൂസിയം ഉണ്ടായിരുന്നു. അധികം സ്റ്റാച്യൂസൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വളരെ ചുരുക്കമുണ്ടായിരുന്നു. അതായത് കൃഷിൻ്റെ സ്റ്റാച്യു, മോദീൻ്റെ സ്റ്റാച്യു, ജാദുവിൻ്റെ സ്റ്റാച്യു, അണ്ണ ഹസാരി, അങ്ങനത്തെ ഒരു 10 സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ അതൊക്കെ പോയിട്ട് ഒന്ന് കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയത്. ശേഷം ഞങ്ങൾ ക്രോമ സ്റ്റുഡിയോയിലേക്ക് പോയി. അപ്പോൾ ക്രോമ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ സ്ക്രീനിനെ പറ്റിയിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ സൗണ്ട് എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഓരോരോ സിറ്റുവേഷന് സൗണ്ട് ആഡ് ചെയ്യുക ഫിലിമിന് ഒക്കെ അവർ നന്നായി പറഞ്ഞു തന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ മൂവീസിലൊക്കെ കാണാം, സ്റ്റണ്ട് ടൈമിലൊക്കെ ഓരോരുത്തരുടെ എല്ലൊടിക്കുന്ന പോലത്തെ കൊച്ചൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം അവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രയും കാലം ചിന്തിക്കാത്ത രൂപത്തിലാണ് അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, അതിൽ നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം, ഒരു ബോട്ടിൽ പൊട്ടിക്കുന്ന ആ ഒച്ചയാണ് നമ്മൾ സ്റ്റണ്ടിലൊക്കെ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പം ശരിക്കും ഫണ്ണിയായി തോന്നി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് 7D തിയേറ്ററിലാണ്. ഇതിനൊന്നും എക്സ്ട്രാ ചാർജ് ഇല്ല, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. 7D തിയേറ്ററിൽ അവർ സ്ക്രീനിൽ നമുക്ക് നല്ല ശരിക്കും 3D പോലെ തന്നെ, പക്ഷേ ഈ സീറ്റൊക്കെ നല്ലോണം ഷെയ്ക്കൊക്കെ ആവും. അവർ നമുക്ക് കണ്ണടയൊക്കെ അവിടെ നിന്ന് തരും. ആ ജസ്റ്റ് 15 മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ള, ഞാൻ പറഞ്ഞില്ലേ, 520 ഏക്കേഴ്സാണ് ഈ മൊത്തം ഫിലിം സിറ്റിയിൽ. അപ്പോൾ അവിടുത്തെ സ്റ്റുഡിയോസും അതേപോലെ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേറെ സെറ്റുകളും ഒക്കെ പോയി കണ്ടു. അപ്പോൾ കുറേ നമുക്കറിയാവുന്ന കുറേ സീരിയൽസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. യേ രിഷ്ത ക്യാ കെഹ്ലാത്ത ഹേ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചില ആക്ട്രസ്സിനെ കണ്ടു. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മലയാളികളെന്ന് കണ്ടപ്പം, ബിഗ് ബോസിൻ്റെ ഷൂട്ടിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മോഹൻലാലിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ നമ്മളവിടെ കണ്ടു. പിന്നെ ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ അവരെ കൊണ്ടുപോയി ഞങ്ങളെ കാണിച്ചു. അവിടെ നിന്നാണ് മിക്ക ബോളിവുഡ് മൂവീസിലൊക്കെ കാർ ക്രാഷൊക്കെ ആൾക്കാർ വീഴുന്നതും അതൊക്കെ ഷൂട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തന്നു. പിന്നെ ലേക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഫുൾ മുംബൈ സിറ്റി കാണാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് 999 rupees വേർത്താന്ന് അത്രയും തോന്നിയില്ല. പക്ഷേ ബോളിവുഡ് തീം പാർക്ക് നല്ലതാണ്. അവിടുത്തെ ആർട്ടിസ്റ്റൊക്കെ നല്ലോണം ടാലൻറ്റഡ് ആണ്, അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ രീതിയിൽ അത് വേർത്താണ്. പക്ഷേ നമ്മളൊരു ഫാമിലിയായി പോകുമ്പം അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളും ചെന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും അഭിപ്രായം പറയുക. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ ചാനൽ കോഴിക്കോടൻ സഞ്ചാരി.